കോവിഡ് വാക്സിൻ്റെ പേറ്റന്റ് അവകാശം വേണ്ടെന്ന് വയ്ക്കാൻ US ഭരണകൂടം തയ്യാറാണെന്ന് മെയ് ആദ്യവാരത്തിൽ വേൾഡ് ട്രേഡ് ഓർഗനൈസേഷൻ WTOയിലെ അമേരിക്കൻ പ്രതിനിധി കാതറിൻ ടായ് ഔദ്യോഗികമായി പ്രഖ്യാപിച്ചിരുന്നു. ഇതോടെ വാക്സിൻ നിർമ്മാണം ദ്രുതഗതിയിൽ നടത്താനും കൂടുതൽ പേരിലേക്ക് വാക്സിൻ എത്തിക്കാനുമുള്ള സാധ്യതയാണ് സംജാതമായിട്ടുള്ളത്. എത്രയും വേഗം ലോകരാഷ്ട്രങ്ങൾ വാക്സിനേഷൻ നടത്തിയില്ലെങ്കിൽ വൈറസ് വകഭേദങ്ങളുടെ വ്യാപനത്തിലൂടെ നിലവിലെ കോവിഡ് വാക്സിൻ നിർഫലമാകാനുള്ള സാധ്യത ഏറെയാണ്. WTOയിലും മറ്റ് അന്താരാഷ്ട്ര വേദികളിലും ദക്ഷിണാഫ്രിക്കയും ഇന്ത്യയുമടക്കം 100 വികസ്വര രാജ്യങ്ങൾ കോവിഡ് വാക്സിനുകളെ പേറ്റന്റ് അവകാശത്തിൻ്റെ പരിധിയിൽ നിന്ന് മാറ്റണം എന്ന് ആവശ്യപ്പെട്ടു വരികയാണ്. ഇന്നത്തെ സാഹചര്യത്തിൽ 350 കോടി വാക്സിനാണ് ഒരു വർഷം ലോകത്ത് ഉൽപ്പാദിപ്പിക്കാൻ കഴിയുക. ഇത് 750 കോടി ജനങ്ങൾക്ക് 2 ഡോസ് വീതം എന്ന കണക്കിൽ 1500 കോടിയായി ഉയർത്താൻ കഴിയണം. ലോകത്തിലാകെ 9.2 ട്രില്യൺ US ഡോളറിൻ്റെ ഉൽപ്പാദന നഷ്ടമാണ് കോവിഡ് മൂലമുണ്ടായത്. സൗജന്യ കോവിഡ് വാക്സിനേഷന് വേണ്ടി വരുന്നത് ഇതിൻ്റെ ഒരു ചെറിയ അംശം മാത്രം. കോവിഡ് വാക്സിൻ കണ്ടെത്തുന്നതിന് വലിയ തോതിൽ ഏകദേശം മുഴുവനായും തന്നെ പൊതുപണം ചിലവഴിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ വാക്സിനെ പേറ്റന്റ് പരിധിക്ക് പുറത്തു കൊണ്ടുവരാൻ ലോകത്തെ വികസ്വര രാഷ്ട്രങ്ങളുടെ ശ്രമങ്ങൾക്ക് തങ്ങളാലാകുന്ന എല്ലാ സഹായങ്ങളും നമ്മൾ ഓരോരുത്തരും ചെയ്യാൻ ബാധ്യസ്ഥരാണ്. വാക്സിൻ ഉൽപ്പാദനം കൂട്ടാനും സൗജന്യമായും ഫലപ്രദമായും വാക്സിൻ വിതരണം ചെയ്യാനും ഭരണാധികാരികളുടെ മേൽ നാം സമ്മർദ്ദം ചെലുത്തണം. ഈ അവസരത്തിൽ ലോകം മുഴുവൻ, പ്രധാനമായും വികസ്വര രാഷ്ട്രങ്ങൾ, ഇന്ത്യൻ ഗവൺമെൻറ്റിനെ ഉറ്റുനോക്കുകയാണ്. 10 ആണ്ടുകളായി ഗുണമേന്മയുള്ള ജനറിക് മരുന്നുകൾ മിതമായ നിരക്കിൽ ലഭ്യമാക്കുന്നതിലൂടെ ഇന്ത്യ വികസ്വര രാജ്യങ്ങളുടെ ഫാർമസി എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. ഇന്ത്യൻ കൗൺസിൽ ഓഫ് മെഡിക്കൽ റിസർച്ചിൻ്റെ കീഴിലുള്ള പൂനെ വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ടുമായി സഹകരിച്ചുകൊണ്ടാണ് ഭാരത് ബയോടെക് എന്ന സ്വകാര്യ കമ്പനി കോവാക്സിൻ എന്ന കോവിഡ് 19 പ്രതിരോധ വാക്സിൻ നിർമ്മിച്ചിട്ടുള്ളത്. കോവാക്സിൻ നിർമ്മാണത്തിലേക്ക് നയിച്ച അടിസ്ഥാന സാങ്കേതിക കണ്ടുപിടുത്തങ്ങൾ കേന്ദ്ര വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ ഗവേഷണത്തിൽ നിന്നും ഉണ്ടായതാണ്. കോവാക്സിൻ വികസനവുമായി ബന്ധപ്പെട്ട് 6 അന്തർദേശീയ ജേർണലുകളിൽ പ്രസിദ്ധപ്പെടുത്തിയ ലേഖനങ്ങളിൽ 4 എണ്ണത്തിൽ ആരോഗ്യ കുടുംബക്ഷേമ മന്ത്രാലയത്തിൻ്റെ അല്ലെങ്കിൽ പൂനെ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് വൈറോളജി അല്ലെങ്കിൽ ICMR എന്നിവയിൽ നിന്നുള്ള സാമ്പത്തിക സഹായം ലഭിച്ചതായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഈ പ്രബന്ധങ്ങളെല്ലാം ഭാരത് ബയോടെക്, ICMR, നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് വൈറോളജി എന്നിവയിലെ ഗവേഷക വിദഗ്ധർ ചേർന്നാണ് രചിച്ചിട്ടുള്ളത്. വാക്സിൻ നിർമ്മാണത്തിൻ്റെ വിജയകരമായ ഗവേഷണത്തിന് പിന്നിൽ പ്രധാനമായും സർക്കാർ മേഖലയിലെ ശാസ്ത്രജ്ഞരായിരുന്നു. ഇതെല്ലാം പൊതുജനങ്ങളുടെ പണം ചെലവഴിച്ചാണ് വികസിപ്പിച്ചിട്ടുള്ളത്. അതിനാൽ ഈ വാക്സിൻ ഇന്ത്യയുടെ പബ്ലിക് ഗുഡ് അഥവാ ഒരു പൊതു ഉൽപ്പന്നമാണ്. പൂർണ്ണമായും ഇന്ത്യയിൽ നിർമ്മിച്ചതുകൊണ്ട് തന്നെ ഇതിൻ്റെ ബൗദ്ധിക സ്വത്തവകാശത്തിൽ ഇന്ത്യൻ ഗവൺമെൻറ്റിന് വ്യക്തമായ അവകാശങ്ങളും നിയന്ത്രണങ്ങളുമുണ്ട്. ഈ അനുകൂല സാഹചര്യം പ്രയോജനപ്പെടുത്തി ഇന്ത്യയിലെ പൊതുമേഖലയിലും സ്വകാര്യ മേഖലയിലുമുള്ള 21 വാക്സിൻ നിർമ്മാണ സ്ഥാപനങ്ങളിൽ വാക്സിൻ നിർമ്മിക്കാനുള്ള നടപടിക്രമങ്ങൾക്ക് ഇന്ത്യ ഗവൺമെൻറ് നിശ്ചയദാർഢ്യത്തോടെ അടിയന്തരമായി തുടക്കം കുറിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. This is not a time for the rich corporations to make profit. We can't afford to get greedy. I joined the call for a people's vaccine because I too believe that a vaccine, once it is discovered, should be made available to all kinds of people from all nations. I don't wish on anyone to go through what we went through. If you have COVID, no one can see you. It's probably the loneliest diseases in human history. In early April, I had to go to the emergency room. I was in distress. I had severe difficulty breathing. And I thought it was the last time that I would see my husband. If it's the thing that's going to help end all the suffering, then the vaccine should belong to all of us. I joined the call for a people's vaccine.
We need a people's vaccine.